പ്രിയമുള്ളവരെ, ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക എന്ന പേരുള്ളൊരു പുസ്തകമുണ്ട്. നല്ല രസമുള്ള പേരല്ലേ? ഈറ്റ് പ്രേ ലവ്. എലിസബത്ത് ഗിൽബർട്ട് എന്ന എഴുത്തുകാരിയുടെ പുസ്തകമാണ്. അവരുടെ ജീവിതത്തിൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി, അവരുടെ വിവാഹ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വിവാഹ ജീവിതം വേർപ്പെടുകയും ചെയ്തു. ആ സമയത്ത് അവർ മനുഷ്യന്മാരെ കാണാൻ വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യാൻ തീരുമാനിക്കുക. ആ യാത്രയുടെയും നല്ല ഓർമ്മകളുടെയും പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ ഇവർ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണെന്നറിയോ? ഒരുപാട് ദൂരെയുള്ള ഒരാൾക്കാണ്. ഫോർ സൂസൻ ബോവൻ, ഹൂ പ്രൊവൈഡഡ് എ റിഫ്യൂജ് ഈവൻ ഫ്രം 12,000 miles അവേ. 12,000 miles നിന്ന് എനിക്ക് അഭയം തന്ന എൻ്റെ സൂസൻ ബോവ, ഇത് നിനക്കുള്ളതാണ്. എന്താണ് ആ അഭയം എന്നറിയോ? അത് വലിയ സൗകര്യങ്ങളോ സമ്മാനങ്ങളോ ഒന്നും ആയിരുന്നില്ല. കുറച്ചു നേരം ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടി ചെലവഴിച്ച സമയമാണ്. നമ്മൾ പറയുന്നതേ, ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടി ഒരാൾ ചെലവഴിക്കുന്ന സമയം നമുക്ക് അഭയം തരുന്ന സമയമാണ്. നമ്മൾ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സമയം കൊടുക്കുമ്പോണ്ടല്ലോ, അത്രയും നേരത്തെ നമ്മുടെ ശ്വാസം അവർക്ക് കൊടുക്കുന്നത് പോലെയാണ്. അവർക്ക് അങ്ങനെ അനുഭവപ്പെടുക. അങ്ങനെ ഒരു ടൈം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരനുഭവിക്കുന്നൊരു ശ്വാസം തിങ്ങലുണ്ട്, ഒരു സഫോക്കേഷനുണ്ട്. അങ്ങനെ ഒരു സമയം കിട്ടുമ്പോൾ അവരനുഭവിക്കുന്നൊരു ശ്വാസമുണ്ട്, കിട്ടാതിരിക്കുമ്പോൾ അവരനുഭവിക്കുന്നൊരു ശ്വാസം തിങ്ങലുമുണ്ട്. ഒരു ചെടിക്ക് വെള്ളക്കൊഴിച്ചു കൊടുക്കുന്നത് പോലെയാണ്. ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുത്താലല്ലേ ചെടി വളരുള്ളൂ, അതേപോലെയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെടിക്ക് ആര് വെള്ളമൊഴിച്ചു കൊടുത്താലും ചെടി വളരും. മനുഷ്യന്മാരങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യരിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടണം. അങ്ങനെയല്ലേ? എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല, അങ്ങനെ ഇരിക്കാനൊന്നും നേരമില്ല, കേട്ടിരിക്കാനൊന്നും നേരമില്ല എന്നൊരാൾ പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, എൻ്റെ മുൻഗണനയിലൊന്നും തൽക്കാലം നിങ്ങളില്ല എന്നാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ മുൻഗണനയിൽ, നമ്മൾ മുൻഗണന കൊടുക്കുന്ന കാര്യം നമ്മളെങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് അത് ചെയ്യും. അത്രയേ ഉള്ളൂ അല്ലേ? ഞാനങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ. നമുക്കത്രയും മനസ്സിനിഷ്ടമുള്ള കാര്യം, മോഹമുള്ള കാര്യം, താല്പര്യമുള്ള കാര്യം നമ്മളെങ്ങനെയെങ്കിലും അതിന് സമയം കണ്ടെത്തൂല്ലേ? തീർച്ചയായും സമയം കണ്ടെത്തും. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ലവ് ലാംഗ്വേജസ് ഉണ്ട് എന്നാണ് പറയാം. അങ്ങനൊരു പുസ്തകം തന്നെയുണ്ട്, ലവ് ലാംഗ്വേജസ്. ലവ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഒരാൾ സ്നേഹം അനുഭവിക്കുന്ന രീതിയാണത്. ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഒരാൾ അറിയുന്ന രീതിയാണ്. അതെല്ലാവർക്കും ഒരുപോലെയല്ല. എൻ്റെ രീതിയാകണമെന്നില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അവർക്ക് കിട്ടുകയും വേണം അല്ലേ? ഇപ്പം മലയാളം മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരാൾ, മലയാളത്തിൽ പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന ഒരാളോട് ചൈനീസ് ഭാഷയിൽ ഒരാൾ സംസാരിച്ചാൽ ഇയാൾക്ക് വല്ലതും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. ഇതേപോലെ ഒരാൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അയാൾക്കത് കൊടുക്കേണ്ടത്. ഒരാൾ ആഗ്രഹിക്കുന്ന മനസ്സിലാകുന്ന രീതിയിൽ അയാളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഒരാൾക്ക് സ്നേഹം മനസ്സിലാകുന്ന രീതിയിൽ അയാൾ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അധിക മനുഷ്യന്മാരുടെയും, അധിക മനുഷ്യന്മാരെന്ന് പറഞ്ഞുകൂടെ, എല്ലാ മനുഷ്യന്മാരുടേതും തന്നെ പറയാം. നമ്മൾ ട്രെയിനിങ് വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന സമയത്ത് ലവ് ലാംഗ്വേജസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തുമ്പോഴൊക്കെ അറിയാം എല്ലാ മനുഷ്യന്മാരുടെയും ലവ് ലാംഗ്വേജസിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നതെന്നറിയോ? ക്വാളിറ്റി ടൈം ആയിരിക്കും. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മറ്റുള്ളതൊക്കെ തൽക്കാലത്തേക്കൊന്നിങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന സമയമാണ്. ഞാൻ സ്നേഹിക്കുന്ന ആളിൽ നിന്ന് എനിക്കത് കിട്ടണം. എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ലവ് ലാംഗ്വേജസിലെ ഏറ്റവും പ്രധാനമായി മിക്ക മനുഷ്യരുടെയും ഒന്നാം സ്ഥാനത്ത് വരുന്ന കാര്യം. അപ്പോൾ അങ്ങനെ തന്നെയാണ് അവരോട് സംസാരിക്കേണ്ടത്.
അപ്പോഴേ അവർക്ക് ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ബോധ്യമുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത് വന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ പ്രധാന പ്രശ്നം ഇതാണ്, നല്ല സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ വിരലിലേക്ക് കാണിച്ചു തന്നിട്ട് അവരുടെ വിരലിലൊരു മോതിരം കിടക്കുന്നുണ്ട്. വലിയ വില കൂടിയ മോതിരമാണ്, വലിയൊരു കുടുംബത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. ആ മോതിരം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അവർ പറഞ്ഞതാ, ഈ മോതിരം വേണമെങ്കിൽ ഇപ്പോൾ ഊരിയിട്ട് ഞാൻ ആ കിണറ്റിലേക്ക് വലിച്ചെറിയാം, കാരണം എനിക്ക് ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല, എൻ്റെ കൂടെ അദ്ദേഹം കുറച്ചു നേരം ഇരിക്കണം, എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും അതുതന്നെയാണ് വേണ്ടത്. ഒരു കുട്ടിക്ക് അതല്ലേ വേണ്ടത്, പ്രായം ചെന്നൊരാൾക്ക് അതല്ലേ വേണ്ടത്, ഭാര്യയ്ക്ക് ഭർത്താവിന് ഒക്കെ അതന്നെയല്ലേ വേണ്ടത്. നമ്മുടെ കുട്ടികളുടെയൊക്കെ കൂടെ നമ്മൾ ചിലവഴിക്കുന്ന സമയമുണ്ടല്ലോ, അവരുടെ കൂടെ കളിച്ചിരിക്കാനും അവരുടെ കഥകൾ കേൾക്കാനും അവരോട് കഥകൾ പറയാനുമൊക്കെ നമ്മൾ ചിലവഴിക്കുന്ന സമയമുണ്ടല്ലോ, അതൊരിക്കലും നഷ്ടമാകുന്ന സമയമേ അല്ല. നമ്മുടെ അച്ഛനമ്മമാരുടെ, മുത്തശ്ശൻ്റെ, മുത്തശ്ശിയുടെ ഒക്കെ കൂടെ നമ്മളിരിക്കുന്ന നേരം, വല്യപ്പാൻ്റെ, വല്യമ്മയുടെ കൂടെയൊക്കെ ഇരിക്കുന്ന നേരം, അവരെ തൊട്ട് അവരുടെ കഥകളൊക്കെ കേട്ട് അവരെ ഉമ്മ വെച്ച്, അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രായം ഏറും തോറും പഴയ കുട്ടിയിലേക്ക് തിരിച്ച് നടക്കാൻ തുടങ്ങുകയാണ് അവർ. എല്ലാവർക്കും അതന്നെയാണ് വേണ്ടത്. മൈക്കൽ ഫാരഡെ ജോലിയൊക്കെ കൃത്യസമയത്ത് അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന, എന്തിനാണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളുടെ കൂടെയുള്ള സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. വീടിനടുത്തുള്ള ഒരു കടലോ പുഴയോ എന്തോ ഉണ്ട്, അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും അവർ. ജീവിതത്തിൽ ഏറ്റവും നല്ല നേരം ഏതാണ്, ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ വലിയ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്നറിയോ, എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങളിൽ നിന്നാണ്. സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ, സാറയോട് ചോദിച്ചാലും മിക്കവാറും അതന്നെയായിരിക്കും പറയുക അല്ലേ. ഹബീബായ തിരുനബിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയേറെ തിരക്കുകളുണ്ടായിരുന്നു നബിക്ക്, പക്ഷേ നബി ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ, മുൻഗണനയാണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ തിരക്കൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവഗണിക്കുന്ന ഇത്തരം ചെറിയ കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ തിരക്കുകളൊക്കെ ഒരു ദിവസം അവസാനിക്കും അല്ലേ. അപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക ഈ കുറച്ച് മനുഷ്യന്മാരാണ്. ഈ തിരക്കുകളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കേണ്ട നല്ല നേരങ്ങൾ എങ്ങാനും നമ്മൾ കൊടുക്കാതിരുന്നാൽ പിന്നീട് നമുക്ക് തന്നെ ഇരിക്കും അതിൻ്റെ സങ്കടം ഉണ്ടാവുക. അപ്പോൾ സമയം കൃത്യമായി വീതിക്കുകയും ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അത്രയേറെ പ്രിയപ്പെട്ട നേരങ്ങൾ കുറച്ച് നേരമാണെങ്കിലും അത് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്നൊരു വലിയ ആശ്വാസമുണ്ട്. ചിലപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കലും മാത്രമാകില്ല, ഒരു ഡ്രൈവ് പോകലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു യാത്ര പോകലൊക്കെ ആയിരിക്കും. നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാകണമെന്ന് പോലുമില്ല, ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ പോകുന്ന യാത്രയാണെങ്കിലും നമ്മുടെ ബൈക്കിൽ നമ്മളിങ്ങനെ വെറുതെ യാത്ര ചെയ്യുന്നതാണെങ്കിലും അതൊക്കെയും ക്വാളിറ്റി ടൈമാണ്. അതൊന്നും നഷ്ടമാകുന്ന സമയമേ അല്ല, അതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന സമയമാണ്. കുറച്ച് നേരം നീ എൻ്റെ അടുത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എടാ ഞാൻ നിന്നെ ചെസ്സ് കളിക്കാൻ വിളിക്കുന്നത്, കുറച്ച് നേരം നിന്നെ ഇങ്ങനെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെസ്സ് കളിക്കാൻ നിന്നെ വിളിക്കുന്നത്, അപ്പം നിനക്ക് അതിനും സമയമില്ല. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ അച്ഛൻ മോനോട് പറഞ്ഞതാ, എത്രയോ മനുഷ്യന്മാർക്ക് ഏതൊക്കെയോ ആളുകളോട് പറയാനുള്ളതാ.